वीटल संसा बुद्धिमुट या सा कम शेष निर्मल स्थिति मेचपू विश्वसाने कह मरण मिल कर्मल कार्तिकायनी अम्मा सीधे की प्रपोसल सू जीवि कड़ वरा मुंबे और दुर अड़े वीण सी स्नेह पेर भाविका कड़च इंगेपया सीतुमेंदेपोल अवं जीव मरण सीतोड़ जीवकूड़े सेतुने सीत विवाह कहपो इदा नमुक डयजस्टिया पटी पक्षे नि आचार प्रकार अब पालालो ए डॉक्टर ओर्पे तोलो ई और बंधम इतमेंपर सोष आरा इचय नमुक ऐटों वलिए क्यों इधर सर अल इधर चेटनो या नम्मुडे डॉक्टर एचिन्टे अवडे वरियाण अवरोरु कार्यम परंजु सीतेयुम सेतुविनेयुम तम्मिल प्रश्नम् एन्तेंकिलुम परयानो प्रवर्तिक्कानुल्ल शक्ति एनिक्क इप्पोळिल्ल कार्तिकेयन अम्मयुडे अभिप्रायम एन्ता നടന്നു കിട്ടിയാ നല്ലൊരു കാര്യമാ ചേട്ടന്റെ വീട്ടിലെ പകുതി ദുഃഖം ഇതോടെ മാറും പക്ഷേ അവരുടെ മനസ്സിലിപ്പോ എന്താണെന്ന് എങ്ങനെ അറിയാ അഥവാ അവരെ പറഞ്ഞ് സമ്മതിപ്പിച്ചാൽ തന്നെയും നാട്ടുകാർ എന്താ പറയാ നാട്ടുകാരോട് പോവാൻ പറയട്ടെ അവനവന്റെ കുടുംബത്തിന്റെ സൗഹൃദം നിലനിൽപ്പ് അല്ലേ നോക്കേണ്ടത് അല്ലെങ്കിൽ തന്നെ ഇതൊന്നും പതിവില്ലാത്ത മറ്റാണോ എന്നാലും ഒരേ എന്നാലും ഇല്ല ചേട്ടന്റെ വീട്ടിൽ ഒരു സങ്കടം ഉണ്ടായപ്പോൾ നാട്ടുകാർ ആരും വന്നില്ലല്ലോ चेची कड़पा शेष चेटन अनियन भार्य भर्तमें कहना नाटका मनसूल मतकू ए भार्य मिले या जीवित निर्मल इनो नावस्थल कलकान मुंबे सीता विधि पक्षे नी विचार ई कुटते रक्षा कहूँ एीत और जीवन की जीव इन आग्रह बाकी निर्मल के बोध्यपड़ता अच्छे पर यानुस पक्षे इलोच कह मनुष्य स्त्री एची सूहन कौटन या विवाह कहूँ अच्छन चुटम को मनसो ए स्थान चुटमेंो नि स्थान यान या सम्मी कूड़ल जीव कला नाला वे विवाह कहो अलग नि मन नाला नाला नी वे विवाह कहचुया
നിർമ്മലയ്ക്ക് പിന്നെ ആരാണ് ഉള്ളത്? സോണിയെ ആര് നോക്കും? അങ്ങനെയൊന്നും എന്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല ചിറ്റമ്മേ. ഒരാലോചന വന്നപ്പോൾ മറുത്തു നിന്നെന്ന് കരുതി. ജീവിതം മുഴുവൻ അങ്ങനെ ആകണമെന്നില്ല. പെണ്ണിന്റെ മനസ്സിൽ നിന്നേക്കാൾ കൂടുതൽ എനിക്കറിയാം. നന്ദു മരിച്ചപ്പോൾ നീ കരുതിയില്ലേ അതിലും വലിയൊരു ദുരന്തം നിന്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല എന്ന്? നന്ദുവിനെ കുറിച്ച് ഓർക്കാതെ ഒരു ദിവസം പോലും കഴിച്ചുകൂട്ടാൻ പറ്റില്ലെന്ന്. എന്നിട്ടോ ചേച്ചി കിടപ്പായതിൽ പിന്നെ ഒരു നിമിഷമെങ്കിലും നീ നന്ദുവിനെ കുറിച്ച് ഓർമ്മിച്ചിട്ടുണ്ടോ? ചേച്ചിയുടെ ദുഃഖം കണ്ടപ്പോൾ അതിന്റെ മുന്നിൽ നന്ദു മരിച്ച ദുഃഖം നീ മറന്നുപോയില്ലേ? നാളെ ഇതിലും വലിയൊരു സംഭവം ഉണ്ടാവുമ്പോൾ നീ ഇത് മറക്കില്ലെന്ന് ആര് കണ്ടു? ആലോചിക്കാൻ കഴിയണം സീതയെ, എങ്കിലേ ആ കുടുംബം രക്ഷപ്പെടും. സീതയെ ഉപദേശിക്കാൻ മാത്രം എനിക്ക് ജീവിതപര്യമില്ല. എന്നാലും എന്റെ ഈ കൊച്ചു മനസ്സിൽ തോന്നുന്നു പറയാണ്, നന്ദുവിനെ സീത കണ്ടതും പരിചയപ്പെട്ടതും അവൻ സീതയുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നതും എന്നിലൂടെയാണ്. ആ ഹരിയാണ് സീതയെ പറയുന്നത്. എന്റെ നന്ദുവിന്റെ ആത്മാവ് എന്നിൽ കൂടി സംസാരിക്കണമെന്ന് കരുതിക്കും. സീത ഈ കല്യാണത്തിന് സമ്മതിക്കണം. നിന്റെ അടുക്കൽ എന്ന് ബാങ്കിൽ വന്ന് ഞാൻ സംസാരിച്ചപ്പോ നീ ക്ഷോഭിച്ചു. എന്റെ മനസ്സിൽ തോന്നി ഇപ്പതേ ഇവരുടെ മനസ്സിലും തോന്നിയിരിക്കുന്നു. ഇനി എന്തിനാ മോനെ ഈ കടുംപിടുത്തം? മറ്റൊരു ബന്ധത്തെക്കുറിച്ച് നിന്നോട് സംസാരിച്ചപ്പോ നീ അനുകൂലിച്ചില്ല. നിന്റെ ആ വികാരത്തെ ഞാൻ മാനിച്ചു. എന്റെ മകന് തകർന്നുപോയ ഈ കുടുംബത്തോട് സായിയായോടൊപ്പം തോന്നിയല്ലോ എന്നോർത്ത് ഞാൻ സന്തോഷിച്ചു. പക്ഷെ ഇപ്പോ ഇത് നീ എതിർക്കുന്നല്ലോ. ആർക്കെങ്കിലും ഒരു ജീവിതം കൊടുത്തുകൂടെ നിനക്ക്? അതുകൊണ്ട് മാത്രമല്ല, നിർമ്മല ഇങ്ങനെ കിടക്കുമ്പോൾ, സീത ഇങ്ങനെ നിൽക്കുമ്പോൾ നാട്ടുകാർക്ക് സേതുവിനെയും അവളെയും കുറിച്ച് എന്താ പറഞ്ഞുകൂടാത്തത്? അങ്ങനെ ഒരു വിഷമം ഉണ്ടെങ്കിൽ നിർമ്മലയും മോളും കൊണ്ട് ഞാൻ എന്റെ വീട്ടിലേക്ക് പോകും. സേതു, നിന്നെ എന്റെ മരുമകനായിട്ടല്ല മകനായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ആ എന്നോട് നിനക്ക് ഇങ്ങനെ പറയാൻ തോന്നിയല്ലോടാ. ഇറങ്ങിപ്പോകാൻ ഞാൻ പറഞ്ഞാൽ പോലും എന്നെ വേദനിപ്പിക്കാതെ ഇവിടെ നിന്ന് നിനക്ക് പോകാൻ കഴിയുമോ? കഴിയുമോ? നിങ്ങൾ സന്തോഷമായി കഴിയുമ്പോൾ നിങ്ങൾ മാറി താമസിക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ നിന്റെ കാല് പിടിച്ച് വിലക്കിയവനാണ് ഞാൻ. ആ എന്നെ വിട്ടിട്ട് വിങ്ങിപ്പൊട്ടി നിൽക്കുന്ന എന്റെ സീതയെ വിട്ടിട്ട് നിനക്ക് പോണോ? പൊയ്ക്കോ? എല്ലാം നഷ്ടപ്പെട്ട എന്നെ നിർമ്മലയെ കൂടെ ഉപേക്ഷിച്ചിട്ട് നീ പൊയ്ക്കോ? നീയെങ്കിലും പോയി രക്ഷപ്പെടും. എന്റെ മകനാണെന്ന സ്വാധീന പുറത്ത് നീയെങ്കിലും രക്ഷപ്പെടാമെന്ന് ആഗ്രഹിക്കാനുള്ള മനസ്സ് എനിക്കുണ്ടായുള്ളൂ. പക്ഷെ ഈ ഇരിക്കുന്ന മനുഷ്യനുണ്ടല്ലോ, താനും തനിക്കുള്ള എല്ലാം നശിച്ചാലും നീയെങ്കിലും രക്ഷപ്പെട്ടെന്ന് ആഗ്രഹിക്കുന്നവനാണ്. ഈ മനസ്സ് വേദനിപ്പിച്ചാൽ നിനക്ക് ഒരു ജന്മത്തിന് സ്വൈര്യം കിട്ടില്ല. എല്ലാം നീ കേട്ടില്ലേ? എന്റെ മനസ്സ് നീ കാണുന്നില്ലേ? ഞാൻ എന്ത് ചെയ്യണം? നീ അതന്നാണോ പറയുന്നത്? Thank you.
ചെന്നിടന്നുറങ്ങാൻ നോക്ക്, നേരെ ഒരുപാടായി. കരയാതെ കരയാതെ